എൻ്റെ പേര് ഫാത്തിമ. കമ്പിൽ മോപ്ല ഹൈസ്കൂളിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിനി. ഇന്ന് നിങ്ങൾക്ക് ഞാൻ ബാല്യകാലസഖിയിലെ ഒരല്പം കഥ പറഞ്ഞു തന്നുകൊണ്ട് അതിനെ പരിചയപ്പെടുത്താം. 1942 വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച ബാല്യകാലസഖി എന്ന പ്രണയകഥയാണിത്. അവതാരിക ഒഴിച്ചു നിർത്തിയാൽ 76 പേജുകൾ മാത്രമുള്ള ഒരു നീണ്ട ചെറുകഥ, മലയാളത്തിലെ പ്രിയ നോവൽ. കഥാനായകനായ മജീദും നായിക സുഹറയും ആദ്യം കണ്ടുമുട്ടുന്നത് അവർക്ക് യഥാക്രമം 9-ഉം 7-ഉം വയസ്സുള്ളപ്പോഴായിരുന്നു. ബാല്യകാലം തൊട്ടേ അവർ സുഹൃത്തുക്കളായിരുന്നെങ്കിലും പരിചിതരാകുന്നതിന് മുൻപേ ബദ്ധ ശത്രുക്കളായിരുന്നു എന്നതാണ് രസകരമായ വസ്തുത. പറയാൻ മറന്നു, നാട്ടിലെ ഏറ്റവും പണക്കാരിൽ ഒരാളാണ് മജീദിന്റെ പാപ്പ. എന്നാൽ സുഹറ അത്ര പണക്കാരിയായിരുന്നില്ല. വയസ്സിൽ വ്യത്യാസമുണ്ടെങ്കിലും അവർ ഒരേ ക്ലാസ്സിലാണ്. കണക്കിൽ മരമണ്ടനായിരുന്നു മജീദ്. സുഹറയുടെ അടുത്തിരുന്നതോടെ ക്ലാസ്സിൽ ഒന്നാമതായി. എന്നാൽ സുഹറയുടെ ബാപ്പയുടെ അകാല മരണം പട്ടണത്തിൽ പോയി പഠിക്കാനുള്ള സുഹറയുടെ സ്വപ്നം പാടെ തകർത്തു. കാലചക്രം മെല്ലെ തിരിഞ്ഞു. അവർക്ക് കൗമാരപ്രായം കഴിയാറായി. അവർ രണ്ടുപേരും സ്നേഹിച്ചു തുടങ്ങി. ഒരിക്കൽ ബാപ്പയുമായുള്ള ഉരസലിൽ മജീദ് പ്രിയപ്പെട്ടവളായ സുഹറയോട് പോലും പറയാതെ നാടുവിട്ടു. കുറേ കാലശേഷം ജീവിതത്തിന്റെ നിരപ്തത ബോധ്യപ്പെട്ട് മജീദ് വീട്ടിലേക്ക് തിരിച്ചു. സുഹറയെ വിവാഹം കഴിക്കാനായിരുന്നു ഉദ്ദേശം. എന്നാൽ അവൻ കണ്ടത് വിവാഹിതയായ സുഹറയെയാണ്. പക്ഷേ ചില സാഹചര്യങ്ങളാൽ അവർ വീണ്ടും അടുത്തു. പണമുണ്ടാക്കാനായി അവൻ വീണ്ടും നാടുവിട്ടു. അവന്റെ ആദ്യ ജോലിയിൽ അവന്റെ ഒരു കാലിന്റെ പാതി നഷ്ടപ്പെട്ടു. അത് ആരെയും അറിയിച്ചില്ല. അലഞ്ഞു തിരിഞ്ഞ് മറ്റൊരു ചെറിയ ജോലി കിട്ടി. അപ്പോഴായിരുന്നു ആ ദുഃഖ വാർത്ത. സുഹറ ലോകത്തോട് വിട പറഞ്ഞു. വീട് ചെത്തിയിലാണ്. അന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങുന്നതിന് മുൻപ് സുഹറ എന്തോ പറയാൻ വന്നിരുന്നു. ബസിന്റെ ഹോൺ അത് അനുവദിച്ചില്ല. എന്തായിരിക്കും അന്ന് സുഹറ പറയാൻ തുടങ്ങിയത്? ഇതുപോലുള്ള ഒരുപാട് രസകരവും കൗതുകകരവുമായ മുഹൂർത്തങ്ങളിലൂടെയാണ് കഥ മുന്നോട്ടു പോകുന്നത്. വായനക്കാരെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഈ ചെറുകഥ ഏവർക്കും പ്രിയപ്പെട്ടതായിരിക്കും. നന്ദി.